സഖാക്കളെ, സഹോദരി സഹോദരന്മാര്, കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച AKG മന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പല ആവശ്യങ്ങൾക്കും പോകേണ്ടി വന്ന CPM-കാരും അല്ലാത്തവരും എല്ലാമായ ആളുകൾ ഈ വലിയൊരു പാർട്ടിക്ക് അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യപ്രദമായ ഒരു ഓഫീസ് വേണ്ടേ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ സഖാവ് ബാലകൃഷ്ണൻ മാഷ് പറഞ്ഞ നാഷണൽ ഹൈവേ വികസന പ്രശ്നം വരികയും അതിൻ്റെ ഒരു ഭാഗം എടുത്തു പോവുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ആ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ വിഷമമായിട്ട് വരും. അതാണ് പുതിയ ഓഫീസ് നിർമ്മാണത്തിലേക്ക് നയിച്ചത്. ഏതായാലും കാലത്തിന് യോജിച്ച തരത്തിലുള്ള പാർട്ടിയുടെ ആവശ്യങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങിയ ഒരു ഓഫീസ് കെട്ടിടം തന്നെ തയ്യാറാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പറഞ്ഞു, ജില്ലയിലെ പാർട്ടി ആകെ അതിൽ സഹകരിച്ചു. ഈ നിർമ്മാണത്തിൽ സഹകരിച്ച പാർട്ടിയും പാർട്ടി ബന്ധുക്കളുമായ പുരോഗമനപരമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ഘട്ടത്തിൽ ഹാർദ്ദമായി അഭിനന്ദിക്കട്ടെ. ഇടതുപക്ഷം നമ്മുടെ രാജ്യത്ത് തന്നെ വലിയൊരു ആശാകേന്ദ്രമായി നിലകൊള്ളുകയാണ്. ചിലർ സംശയിക്കും ഇടതുപക്ഷത്തിന് അത്രമാത്രം ബലം ഇപ്പോൾ ഉണ്ടോ എന്ന്. രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യമെടുത്താൽ അത്തരമൊരു ചിന്ത ചിലരിൽ ഉയർന്നേക്കാം. പക്ഷേ നമുക്കറിയാം, ഇടതുപക്ഷത്തിന് പലപ്പോഴും കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശത്രുവർഗം ശക്തമായ രീതിയിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കാറുമുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രധാന പങ്കാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒട്ടേറെ എതിർപ്പുകൾ, അടിച്ചമർത്തലുകൾ, അതിൻ്റേതായ വിവിധ രൂപങ്ങൾ നേരിട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നത്. CPM ആണ് ഇന്ത്യയിൽ പ്രബലമായി നിൽക്കുന്ന ഇടതുപക്ഷ പാർട്ടി. എന്നാൽ അതോടൊപ്പം മറ്റു പാർട്ടികളുമുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഇടതുപക്ഷമാണ് ശരിയായ നിലയിൽ നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെയാണ് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നത്. ഏത് കാര്യത്തിലും വ്യക്തതയോടെ കൃത്യതയോടെ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നു. നമ്മുടെ രാജ്യം നേരിടുന്ന അതീവ ഗൗരവമായ പ്രശ്നം, അത് ആഗോളവൽക്കരണ നയം അംഗീകരിച്ചതിലൂടെ ഉണ്ടായതാണ്. ആഗോളവൽക്കരണ നയം നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ്സാണ്, കോൺഗ്രസ് കേന്ദ്രഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിൽ അംഗീകരിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിനോട് അന്ന് തന്നെ ബി ജെ പിക്ക് അനുകൂല നിലപാടായിരുന്നു. ആഗോളവൽക്കരണ നയം നമ്മുടെ രാജ്യത്തിന് വലിയ തോതിൽ തകർച്ചയുണ്ടാക്കും എന്ന അഭിപ്രായം അന്നേ ഉയർത്തുകയും ഇടതുപക്ഷം അതിനെ എതിർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസ് ആഗോളവൽക്കരണ നയം ശക്തമായി നടപ്പാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. തുടർന്ന് ബി ജെ പി അധികാരത്തിൽ വന്നു. ബി ജെ പിക്ക് ആഗോളവൽക്കരണ നയത്തോട് പൂർണ്ണ യോജിപ്പാണ്. ഇപ്പോൾ കോൺഗ്രസ് തുടങ്ങിവെച്ച നയം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് വീറോടെ നടപ്പാക്കുകയാണ്. ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായുള്ള ഒരുപാട് കെടുതികൾ രാജ്യം അനുഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നേരത്തെ ആ നയം അംഗീകരിച്ചവർ ആ നയം തെറ്റായിപ്പോയി എന്നെങ്കിലും ജനങ്ങളോട് പറയണ്ടേ? ഞങ്ങൾ ഇത്തരമൊരു നയം അംഗീകരിച്ചത് ശരിയായില്ല എന്ന് ഇപ്പോഴെങ്കിലും പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? കോൺഗ്രസ് ഇപ്പോഴും പഴയ അതേ നിലപാടിലാണ്. ഇപ്പോൾ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചിലതുണ്ട്. ആ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേന്ദ്രം നടപ്പാക്കുന്ന ആഗോളവൽക്കരണ നയം തന്നെയാണ് അവിടങ്ങളിൽ നടപ്പാക്കുന്നത്.